രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമി ഗോളാകൃതിയിലാണെന്ന് കണ്ടുപിടിച്ചിരുന്നു 350 BC ജീവിച്ചിരുന്ന ജീവശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടലിന്റെ ഒരു പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അന്ന് കുറച്ചു പേരെ അതിൽ വിശ്വസിച്ചിരുന്നുള്ളൂ. ബാക്കി വരുന്ന മനുഷ്യർ ഭൂമിയുടെ ആകൃതി പരന്നതാണ് എന്നാണ് വാദിച്ചിരുന്നത്. എന്നാൽ ഭൂമി യഥാർത്ഥത്തിൽ പരന്നതായിരുന്നെങ്കിലോ? പരന്ന ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? ഭൂമി മാത്രമല്ല മറ്റു ഗ്രഹങ്ങളും ഗോളാകൃതിയിലാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? പണ്ടുകാലങ്ങളിൽ മാത്രമല്ല ഇന്നും ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന 300,000-ൽ അധികം പേരുണ്ട്. അവരാണ് ഫ്ലാറ്റ് ഏർത്തേഴ്സ്. 1956 സാമുവൽ ഷെൽഡൻ ആണ് ഫ്ലാറ്റ് ഏർത്തർ സൊസൈറ്റി രൂപീകരിച്ചത്. ഫ്ലാറ്റ് ഏർത്തർ സൊസൈറ്റിയിൽ മിക്കവരും ബ്രസീലിയൻസ് ആണ്. ഭൂമി യഥാർത്ഥത്തിൽ പരന്നതായിരുന്നെങ്കിൽ ഭൂമിയുടെ രൂപം ഇങ്ങനെയാവും ഉണ്ടാവുക. ഇതിന് ഏകദേശം ഒരറ്റത്തു നിന്നും മറ്റൊരു അറ്റത്തേക്ക് 12,000 km നീളമുണ്ടാവും. ഭൂമിയുടെ യഥാർത്ഥ വലുപ്പം എന്നത് 6,378 km റേഡിയസ് ആണ്. ഭൂമിയുടെ നടുവിലേക്ക് എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നുണ്ട്. ഇതാണ് ഗുരുത്വാകർഷണ ബലം. എന്നാൽ പരന്ന ഭൂമിയുടെ നടുവിലേക്ക് വസ്തുക്കളെ ആകർഷിച്ചാൽ അതിന്റെ നടുവിലത്തെ ഗുരുത്വാകർഷണ ബലം മാത്രമേ സാധാരണ രീതിയിലെ ആകർഷണമാകുള്ളൂ. അതിന്റെ അറ്റത്തേക്ക് പോകുന്തോറും ആകർഷണം ചെരിഞ്ഞു ചെരിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ചെരിഞ്ഞായിരിക്കും പരന്ന ഭൂമിയിൽ നിലകൊള്ളുന്നത്. മാത്രമല്ല, ഒരു മഴ പെയ്യുമ്പോൾ വെള്ളമെല്ലാം അതിന്റെ നടുവിലേക്കായിരിക്കും വരിക. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെരിഞ്ഞ മഴ. പരന്ന ഭൂമിയിലെ കാലാവസ്ഥയും താപനിലയും സകലതും മാറും. മാത്രമല്ല, പകുതി സമയം പകുതി ഭാഗത്ത് മാത്രമേ വെളിച്ചവും ഉണ്ടാവുകയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഭൂമി പരന്നതാണോ എന്നറിയാൻ ഭൂമിയിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിയും. ഭൂമിയെ പരന്നതാക്കാൻ അതിനെ വളരെ വേഗതയിൽ കറക്കണം. അല്ലെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അതിനെ ഗോളാകൃതിയിലേക്ക് തന്നെ മാറ്റിമറിക്കുകയോ ഭൂമി സാറ്റേണിന്റെ അഥവാ ശനിയുടെ വലയങ്ങളെ പോലെ വേറിട്ട് പോവുകയോ ചെയ്യും. 1850 ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിന്റെ ഈ പ്രസ്താവന എന്തുകൊണ്ട് ഒരു ഗ്രഹം പരന്നതാവില്ല എന്ന് തെളിയിക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ കാരണങ്ങൾ ഉണ്ടായിട്ടും ഫ്ലാറ്റ് ഏർത്തേഴ്സ് ഒരുപാടുണ്ട്. അത് തെളിയിക്കാനായി അവർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുമുണ്ട്. അതിലൊന്നാണ് ഭൂമി ഗോളാകൃതിയിലാണെങ്കിൽ അതിലെങ്ങനെ വെള്ളം നിലനിൽക്കുന്നു എന്നത്. ഇതിന്റെ ഉത്തരം ഒറ്റവാക്കിൽ പറയാം. അതാണ് ഗ്രാവിറ്റി അഥവാ ഗുരുത്വാകർഷണ ബലം. അതിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ചന്ദ്രന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും മനുഷ്യരുടെയും എല്ലാം നിലനിൽപ്പിന് ഗ്രാവിറ്റി വേണം. ചന്ദ്രൻ ഉണ്ടായത് തന്നെ അത് കാരണമാണ്. ആ പ്രതിഭാസത്തിന്റെ പേരാണ് ജയന്റ് തിയ ഹൈപ്പോത്തസിസ് അഥവാ തിയ ഇമ്പാക്ട്. പണ്ട് പ്രോട്ടോയത്തിന്റെ തിയ എന്നൊരു ഗോളമുണ്ടായിരുന്നു. ആ ഗോളം ഭൂമിയുമായി കൂട്ടിയെടുക്കുകയും ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം വേറിട്ട് പോവുകയും ചെയ്തു. ആ ഭാഗം പിന്നീട് ചന്ദ്രനായി രൂപമാറ്റം സംഭവിച്ചു. ഇത് നടന്നത് 450 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. ഫ്ലാറ്റ് ഏർത്തേഴ്സിനെ കുറിച്ച് ന്യൂയോർക്ക് സിറ്റിയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ലാമൻ ഡൊഹർട്ടി ഏർത്ത് ഒബ്സർവേറ്ററിയുടെ ഭൂഭൗതിക ശാസ്ത്രജ്ഞനായ ജെയിംസ് ഡേവിസ് പറഞ്ഞത്, ഫ്ലാറ്റ് ഏർത്തേഴ്സ് ഒരു സിദ്ധാന്തം ഉപയോഗിച്ച് ഒരുപാട് പ്രസ്താവനകൾ ഉണ്ടാക്കുന്നു, പകരം 1,000 പ്രസ്താവനകൾ ഉപയോഗിച്ച് ഒരു സിദ്ധാന്തം ഉണ്ടാക്കുന്നവരാകണമെന്നാണ്. ഭൂമി ഗോളാകൃതിയിലാകാനുള്ള കാരണങ്ങളും ഭൂമി പരന്നതായാലുള്ള പ്രശ്നങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞതിലേറെ നിങ്ങൾക്കറിയുമോ? എങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത നിഗൂഢമായ അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.